ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. റാൻഡമൈസ് ലോട്ട് എല്ലാവർക്കും വെൽക്കം. അപ്പൊ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് eFootball ആണ്, 2023 ആണ്. അപ്പോ ഇതൊരു ഫുട്ബോൾ ഗെയിം ആണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാല് ഗെയിം കളിക്കാനും ഫുട്ബോൾ കളിക്കാനും അല്ല, നമ്മള് ഫുട്ബോളിലെ നമ്മള് പാക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. യെസ്, നമ്മുടെ ഈ ഫുട്ബോളിൽ പാക്കുകളുണ്ട്, ഡ്രീം ടീമിന്റെ പാക്കുകളുണ്ട്. അതിൽ സൗത്ത് അമേരിക്കന്റെ ലെജൻസ് നമ്മൾ ലാസ്റ്റ് ഡേ ആണ് എനിക്ക് തോന്നുന്നു. യെസ്, 5 മണിക്കൂർ, ഒരു ദിവസം 5 മണിക്കൂറുണ്ട്, നാളത്തേക്ക് ഇത് തീരും. അപ്പൊ 150 പ്ലെയേഴ്സ് ഉണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകണം. ഒന്ന്, ഒരു പ്ലെയർ വിത്ത് മോണുമെന്റൽ സെലിബ്രേഷൻ, എന്തൊക്കെയോ സെലിബ്രേഷൻ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളത് തുറക്കാൻ പോകുന്നത്. ഇതിൽ മറഡോണ ഉണ്ടാവും, ഡെനിസൺ ഉണ്ടാവും, ബാറ്റിസ്റ്റോ, എന്തൊക്കെയോ പഴയ പ്ലെയേഴ്സ് ഉണ്ട്, മറഡോണ നമുക്ക് അറിയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ലൈക്ക് അടിച്ചോ, ഷെയർ ചെയ്തോ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോ. ആൻഡ് ഈ വീഡിയോക്ക് ഒരു 1K ലൈക്ക് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുൻപ് നമ്മള് ചെയ്ത വീഡിയോ ഉണ്ട്, നമ്മുടെ അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും പാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചെക്ക്ഔട്ട് ചെയ്തേക്ക്, ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആൻഡ് ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ തുറക്കാൻ പോകണം. 100 കോയിനാണ് നമ്മൾ ചിലവാക്കാൻ പോണത്. ആൻഡ് 100 കോയിൻ നമുക്ക് ഒരു പ്ലെയറിനായിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, നോക്കാം ആരാണ് കിട്ടാൻ പോണത്. ലെജൻഡറി പ്ലെയർ ആരായിരിക്കും നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. 5-സ്റ്റാർ ആണ്, ലെറ്റ്സ് ഗോ. ലാ ലീഗ, ലീഗ 1. ഓ, 3-സ്റ്റാർ, പൈസ പോയി. ഡാനിലോ, ഡാനിലോ പണ്ടത്തെ ഏതാ പ്ലെയർ ആണെന്ന് തോന്നുന്നു. പുതിയ പ്ലെയർ ആണോ? ലെജൻഡറി അല്ലോ, അതിപ്പോ ലെജൻഡറി അല്ലല്ലോ, അത് കണ്ടിട്ട് ഒരു ലുക്ക് ഉണ്ടല്ലോ. ലെജൻഡറി 75. ഓക്കെ, പവർ ആണ്. പാരീസ്, പാരീസ് പി എസ് ജി ടീം, പാരീസ് സെയിന്റ് ജെർമൈനിലാണ് കളിക്കുന്നത്. നമ്മുടെ പൈസ വേസ്റ്റ് ആയോ, വേസ്റ്റ് ആയി എന്ന് പറയാം, കുഴപ്പമില്ല. ആ 100 കോയിൻ നമുക്ക് നഷ്ടപ്പെട്ടു. ഇതില് മറഡോണന്റെ നമുക്ക് കിട്ടണേ 85 വേണം. പക്ഷെ മറഡോണ കിട്ടാൻ ഭയങ്കര പറയാം, പൈസ നമ്മളിങ്ങനെ ചെലവാക്കണം. 149 പ്ലെയേഴ്സിനുണ്ട്, പക്ഷെ നമുക്ക് അതിലോട്ട് പോകണ്ട. നമുക്ക് നേരെ പോകേണ്ടത് നോമിനേറ്റിംഗ് കോൺട്രാക്ട് എന്ന സംഭവം ഉണ്ട്, അതിലോട്ട് പോയി നോക്കാം. അവിടെ 92, 90, 99 എന്നുവെച്ചൊരു ടൈപ്പ് ഓഫ് പ്ലെയേഴ്സാണ്. എന്താ പറയുക, അറിയില്ല. നോമിനേറ്റ് ചെയ്ത കോൺട്രാക്ട്, യൂസ് നോമിനേറ്റ് കോൺട്രാക്ട്, യു ക്യാൻ സൈൻ എ പ്ലെയർ ദാറ്റ് ഈസ് 5-സ്റ്റാർ. ഓക്കെ, 5-സ്റ്റാറിൻ്റെ പ്ലെയർ നമുക്ക് ചെയ്യാം, 4-സ്റ്റാർ ചെയ്യാം, 3-സ്റ്റാറിന് രണ്ടുപേരും ചെയ്യാം. അപ്പോൾ നമുക്ക് 5-സ്റ്റാറിനുള്ള ആരെപ്പോ ചെയ്യാന്ന് വെച്ചാല് മെർട്ടൻ, അത് ഏത് ടീമിൻ്റെ, ഏതൊരു ടീമിനാണ് നമുക്ക് അമേരിക്കൻ ടീമാണ് തോന്നുന്നത്. 5-സ്റ്റാർ പാകുള്ളത് ഇത്രയും പേരുള്ളൂ ടോട്ടൽ പറയുകയാണെങ്കിൽ, വേറെ ആരും ഇല്ല 5-സ്റ്റാറിൽ നോക്കണം. 2-സ്റ്റാർ നമുക്ക് വേണ്ട, 2-സ്റ്റാർ നമുക്ക് വേണ്ട. 5-സ്റ്റാർ ഇവനെ നമുക്ക് എടുക്കാം. ഇവൻ 92 കോൺട്രാക്ട് തീരുമ്പോൾ എത്ര ആവും നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ എക്സ്പെയർഡ്. എന്താ സൈനിങ് എ പ്ലെയർ യൂസിങ് നോമിനേറ്റ് കോൺട്രാക്ട്, ദിസ് സ്പെഷ്യൽ ലിസ്റ്റ് ഇസ് അവൈലബിൾ അണ്ടിൽ 15 വരെയുള്ളൂ, 15-ാം തീയതി വരെയുള്ളൂ ഈ സ്പെഷ്യൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പേയ്മെന്റ് മെത്തേഡും ഡെലിവറി ഡേറ്റ് ഒക്കെ എന്തോ. പേയ്മെന്റ് മെത്തേഡ് പറഞ്ഞാൽ ഓക്കെ, ഡെലിവറി പ്രൊഡക്റ്റ് ഡെലിവറി ഒക്കെ ഇൻഫർമേഷൻ ഒന്നും അതൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും നോമിനേറ്റിംഗ് കോൺട്രാക്ട് എടുക്കാം. ആൻഡ് എ പി ബി 5-സ്റ്റാർ പ്ലെയർ ഹാസ് ബിൻ നോമിനേറ്റഡ് വിൽ ബി യൂസ്ഡ്. ഓക്കെ, സൈൻ, കുഴപ്പമില്ല. ഓക്കെ, അവൻ നമ്മളെ ടീമിലോട്ട് വന്നിട്ടുണ്ട്. ആ എന്താ, ഓക്കെ, 92 ഫോർവേഡ് ആണ്, മെർട്ടൻസ്. ഇപ്പോൾ കുഴപ്പമില്ല, കുഴപ്പമില്ല, ഒരു നമുക്ക് ആവശ്യത്തിനുള്ള 5-സ്റ്റാർ പ്ലെയർ ആണ്, നമുക്ക് റിസീവ് ചെയ്യും. ഓക്കെ, ഇനി റിസീവ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോമിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോമിനേറ്റ് ചെയ്യാം. 4-സ്റ്റാർ കഴിഞ്ഞ് വേണ്ടത്, 4-സ്റ്റാറിൽ നോക്കണമെങ്കിൽ 3-സ്റ്റാർ 4-സ്റ്റാർ ഇവരെ 90 ഉള്ളത്. 4-സ്റ്റാറിൽ ഡിഫൻസ് 90 ഉണ്ട്, ഡിഫൻസ് ഉണ്ട്, ഡിഫൻസ് ആണ്. ലെഫ്റ്റ് ബാക്ക് ഉണ്ട്, ലെഫ്റ്റ് ബാക്കിലുണ്ട്. പിന്നെ 4-സ്റ്റാറിൽ മിഡ്ഫീൽഡ് ഉണ്ട്, സെൻട്രൽ മിഡ്ഫീൽഡ് ഉണ്ട്. അപ്പോൾ 3-സ്റ്റാർ, പിന്നെ 4-സ്റ്റാർ ആരും ഇല്ല. ഈ രണ്ട് പേര് പിന്നെ ഫോർവേഡ് ആണ്, ഫോർവേഡ് നമുക്ക് ഓൾറെഡി കുറേ പേരുണ്ട്. നമുക്ക് ലെഫ്റ്റ് ബാക്ക് 90 എടുക്കാം, അവനെ സൈൻ ചെയ്യാം. ഓക്കെ, നമുക്ക് അവനെ എടുക്കാം. ഓക്കെ, അവനെ സൈൻ ചെയ്യാം. ഇത് കോൺട്രാക്റ്റ് ആണ്, അപ്പോൾ ഇത് 15-ാം തീയതി വരെയുള്ളൂ, അവനെ പെട്ടെന്ന് ഇപ്പോൾ എടുക്കാനാണ്. ഓക്കെ, നമുക്ക് അവനെ കിട്ടിയിട്ടുണ്ട്. ലെഫ്റ്റ് ബാക്ക് നമുക്കൊന്ന് സ്ട്രോങ് ആക്കാം. അപ്പോൾ ലെഫ്റ്റ് ബാക്ക് നമുക്ക് സ്ട്രോങ് പ്ലെയേഴ്സ് ഇല്ലായിരുന്നു, ഇപ്പോൾ ഒരു 90 പ്ലെയർ വന്നോണ്ട് പിന്നെ അവനെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ, ഒരു കുഴപ്പമില്ല, ചാൻസ് ഉണ്ട്. ലെഫ്റ്റ് ബാക്ക് നമുക്ക് സെറ്റാണ്, നമുക്ക് അടുത്ത സെറ്റാണ്, അപ്പോൾ റിസീവ് ആയിട്ടുണ്ട് അവൻ ടീമിന്. ആൻഡ് നമുക്ക് ആ ഒരു കാര്യത്തിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കുണ്ട്, നമുക്ക് 3-സ്റ്റാർസ് ആണുള്ളത്. 3-സ്റ്റാർസ് രണ്ട് പേരെടുക്കാം. 3-സ്റ്റാർസ് നമുക്ക് പറയുകയാണെങ്കിൽ 4-സ്റ്റാർ എടുക്കാൻ പറ്റില്ല. 3-സ്റ്റാറിൽ പറഞ്ഞ 89 ഉണ്ട്, 88 ഉണ്ട്, വലൻസിയ, പിന്നെ ബുറൂണി ഉണ്ട്. ഗോൾ കീപ്പേഴ്സ്, ഗോൾ കീപ്പർ വേണ്ട, ഗോൾ കീപ്പർ 86 ആണ്. ലെഫ്റ്റ് ബാക്കും സെൻട്രൽ ഫോർവേഡ് ഒന്നും ആവശ്യമില്ല, മിഡ്ഫീൽഡ് വേണം. നമുക്ക് ലെഫ്റ്റ് ബാക്ക് കൂടി വേറൊരാളും കൂടി ആഡ് ചെയ്യാം. നമുക്ക് അവനെ കാണിയാൽ പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വെക്കും, നമുക്ക് കോൺട്രാക്ട് എടുക്കാം. രണ്ട് പേരും കൂടി ഇങ്ങോട്ട്, ഒരാൾ കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്ത ആള്, ഇതാരോ എടുത്തത് നമ്മൾ വെച്ചാല് അവന്റെ പേരെന്താണ്, റോഡ്ജിക്കസ്. ഓക്കെ, അപ്പൊ അവനും സെറ്റ് ആയിട്ടുണ്ട്, അവൻ നമുക്ക് ടീമിലോട്ട് വരും. നമ്മുടെ ടീം സ്ട്രോങ് സ്ട്രോങ് ആയിട്ട് വരുന്നത്, നമുക്ക് ഒരാളും കൂടി ബാക്കിയുണ്ട്, 3-സ്റ്റാർ തന്നെയാണ് ഒരാളും കൂടി. അപ്പോൾ 3-സ്റ്റാർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 88 സെൻട്രൽ ഫീൽഡ് ഉണ്ട്, ലെഫ്റ്റ് വിങ്ങിൽ ഫോർവേഡ് വേണ്ട, നമുക്ക് ലെഫ്റ്റ് വിങ് വേണ്ട. നമുക്ക് 3-സ്റ്റാറിൽ ഇവൻ 87 ആണ്, സെൻട്രൽ ഫോർവേഡ്, ഫോർവേഡ് ഒന്നും വേണ്ട, എടുക്കാം. സെൻട്രൽ ബാക്ക് എടുക്കാം, സെൻട്രൽ ബാക്ക് എടുക്കാം, കുഴപ്പമില്ല. ലാസ്റ്റ് ഒരാളാണ്, നമുക്ക് അവനെ എടുക്കാം. എന്തായിക്കോ, നമ്മളെ 3 പ്ലെയേഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കാണാം എന്താണ് സംഭവിച്ചാൽ.
നമ്മള് നമുക്ക് നോക്കാം എന്താണ് അർത്ഥം എന്ന് വെച്ചാല് ഒരു 1500 കോയിൻ അങ്ങ് ചെലവാക്കിയാലോ എന്ന് വിചാരിക്കണേ ഞാൻ. നമ്മള് 100 ഓൾറെഡി ചെലവാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അത് സെറ്റ് ആയിട്ടുണ്ട്. 4 പേര് നമ്മൾ നോമിനേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പ്ലെയേഴ്സ് ആരും ഇന്ത്യയിലോ കൊണ്ടുവരാനോ ഇല്ല. എല്ലാം നമ്മൾ എല്ലാം ചെലവാക്കി എല്ലാവരും എടുത്തു. പിന്നെ എടുക്കാൻ പറ്റില്ല, സൈൻ ചെയ്യാം, പക്ഷെ നമുക്ക് പൈസ കൊടുത്ത് ഞാൻ ചെയ്യണ്ട. ഭയങ്കര പണി. ഓക്കെ, നോമിനേറ്റിംഗ് എന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ ഫ്രീ ആയിട്ട് വേറെ ഒന്നുമില്ല. ലാലിഗ ഡേ ഓഫ് ദി ഡേ ഉണ്ട്, 11 പ്ലെയേഴ്സ്. നമുക്കിതൊന്നും അല്ല, പാക്കാണ് നമുക്ക് തോക്കണം. നമ്മൾ നേരെ പാക്കിലുണ്ട്. സ്പെഷ്യൽ ലിസ്റ്റ് നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് ടിക്കറ്റ്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അതൊക്കെ സെറ്റാണ്. നമുക്ക് 700,000 കോയിൻ ഉണ്ട്. നമുക്കിപ്പോൾ ചിലവാക്കിയ 8800 കോയിൻ ഉണ്ടായിരുന്നു. നമ്മൾ 8750 കോയിൻസ് നമുക്കുണ്ട്. നമുക്ക് തരും. ബെൽജിയം തുറക്കാണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ എടുക്കുന്ന ടീമിന്റെ ലിസ്റ്റ് പറയണമെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ പാക്ക് ഉണ്ട്. അവനെ എടുക്കാമുള്ള 8 ദിവസം ബാക്കിയുള്ളു അവൻ്റെത്. പിന്നെ ഉള്ളത് 1500 ജപ്പാൻ പ്ലെയേഴ്സ് ഉണ്ട്. സണ്ണൊക്കെ അവിടെ ഉണ്ടാവും എന്ന് തോന്നുന്നു. സണ് അതിലുണ്ടാവും. പിന്നെ ഫ്രാൻസിന്റെ ഉണ്ട്. അതൊക്കെ 90+ പ്ലെയേഴ്സ് ആണ്. ബ്രസീൽ നമ്മൾ എടുത്തു, അർജന്റീന എടുത്തു, ജർമ്മനീൻ്റെ ഉണ്ട്. ജർമ്മനീൻ്റെ എടുക്കാൻ വേണമെങ്കിൽ ഇംഗ്ലണ്ട് എടുക്കാം ആൻഡ് സ്പെയിൻ എടുക്കാം. നമുക്ക് ജർമ്മനീൻ്റെ എടുക്കാം. ഓക്കെ, ജർമ്മനിയിൽ എടുക്കാം. അപ്പോൾ അവിടുത്തെ ഗോൾ കീപ്പറാണ് നമ്മുടെ ലക്ഷ്യം. ആ ടീമിന്റെ ഗോൾ കീപ്പറാണ് നമുക്ക് ലക്ഷ്യം. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. ആൻഡ് ദേർ വി ഗോ, ജർമ്മനി നമ്മൾ വാങ്ങിയിരിക്കുന്നു. ഗൈസ്, ദേർ ഈസ് ഗോ. യെസ് 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 യെസ്. ജർമ്മനിയുടെ ഹോൾ പ്ലെയർ മുള്ളറൊക്കെ ഉണ്ട് തോന്നുന്നു. ആൻഡ് ദേർ വി ഗോ, ജർമ്മനി നമ്മൾ വാങ്ങിയിരിക്കുന്നു. ഇനി ജർമ്മനി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ടീം മൊത്തത്തിലൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ടീമിന്റെ കാര്യത്തിൽ ചെക്ക് ചെയ്യാം. ജർമ്മനി വാങ്ങിയ ശേഷം നമ്മുടെ ടീമിന്റെ ഗ്രോത്ത് എങ്ങനത്തോളം ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനു മുമ്പായിട്ട് കരിയറിന് നമുക്ക് സാധനങ്ങൾ കളക്ട് ചെയ്തേക്കാം. വെറുതെ എടുത്തു വെക്കണ്ട, കളക്ട് ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്തു. ഓക്കെ, നമ്മുടെ ടീം നോമിനേഷൻ നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഡ്രീം ടീമിന്റെ മൈ ടീമിലോട്ട് പോയിട്ടല്ല, മൈ ടീമിലല്ല, നമുക്ക് 40 പ്ലെയേഴ്സ് 500 പ്ലെയറോളം വെക്കാം. പക്ഷെ ഗെയിം പ്ലാനിൽ നമുക്ക് നോക്കാൻ പോകണേ. നമ്മുടെ ഫോർവേഡ് ഇപ്പോൾ ക്രിസ്റ്റ്യാനോ മെസ്സിയാണ്. അതുപോലെ ഡി എസ് അറാസെറ്റി എന്തൊക്കെയോ പേരുള്ള റൂബൻ നവാസ് ഉണ്ട്. ബ്രൂണോ എംബാപ്പ ഉണ്ട് ബാക്ക് മിഡിലൊക്കെ ആയിട്ട്. മിഡിൽ ഫാബിനോ ഉണ്ട് ഡിഫൻസ് മിഡില്. പിന്നെ മാർക്കിനോസും റൊമേറിയോ ആണ് ബാക്കും. അപ്പോൾ ബാക്ക് ഡിഫൻസ് ഫുൾ കറക്റ്റ് ആണ്. പക്ഷെ റൊമേറിയോക്ക് പോകാൻ ചാൻസ് ഉണ്ട് ടീമിന്. അതുപോലെ ബ്രൂണോവും ടീമിൽ നിന്ന് മാറാൻ ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ഓട്ടോമാറ്റിക്കാണ് ഓൾറെഡി ചെയ്യാം. നമ്മുടെ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ബാക്കിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട് തോന്നുന്നു. ബൈ ടീം സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ നൈമറിന്റെ പകരം, ബൈ സ്റ്റാറ്റ്സ് നോക്കണേ പ്ലേ സ്റ്റൈലിലാണെങ്കിൽ നൈമർ വരും. അപ്പോൾ വ്യത്യാസമൊന്നും ഇല്ല ആക്ച്വലി പറയണേ. ജർമ്മൻ പ്ലേയേഴ്സ് ആരും വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. സ്കോഡ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ റിസേർവിൽ കണ്ട ജർമ്മൻ പ്ലേയേഴ്സും പോരാ. ഓക്കെ, എനിക്ക് തോന്നുന്നു ജർമ്മൻ പ്ലേയേഴ്സ് ഒന്നും തീരെ ഇതില്ല, തീരെ പോരാന്നാണ് എൻ്റെ ഒരു ഇത് കണ്ടിട്ട്. ഫുൾ അവരുടെ പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ ഫുൾ കുറവാണ്. പൈസ വസൂലല്ല, കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല, പിടിച്ചു നിൽക്കാം. അപ്പോൾ അത്രയാണ് ഇപ്പം ഇന്നത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമ്മളെ ഇത്. പക്ഷേ നമുക്കൊരു ഇതും കൂടി തുറക്കാന്ന് എൻ്റെ ഒരു മനസ്സ് പറയുന്നുണ്ട്. ഇത് നമുക്ക് തുറക്കുകയാണെങ്കിൽ മൈ ടീം പോകുന്ന നേരം നമ്മൾ എന്താ പറയുക, അവരുടെ ഷോപ്പ് പോവാം. ആൻഡ് നമ്മൾ പാക്ക് തുറക്കാൻ പോകണ ഒരു പാക്കും കൂടി നമുക്ക് തുറക്കാം. ബാക്കി ഉണ്ടെങ്കിൽ ബെൽജിയത്തിൻ്റെ പ്ലെയേഴ്സ് നല്ല പ്ലെയേഴ്സാണ് എനിക്ക് തോന്നുന്നത്. ഫുൾ 90 പ്ലെയേഴ്സ് ഉണ്ടാവും. ജർമ്മനി ആയി. അപ്പോൾ ഇനി നമുക്കുള്ളത് നമുക്കൊരു പണിയാം. എഫ് സി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുറക്കണോ, എഫ് സി ബാഴ്സലോണ തുറക്കണോ? എഫ് സി ബാഴ്സലോണ നോക്കണേ ഒക്ടോബർ മാസത്തെ ടീമാണ്. ആൻഡ് ഒക്ടോബർ മാസം പറയുമ്പോൾ ഈ കഴിഞ്ഞത് അപ്ഡേറ്റ്, ലാസ്റ്റ് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഒക്ടോബർ മാസത്താണ്. അപ്പോൾ തന്നെ ഒന്ന് നോക്കാം അതിൽ ഏതൊക്കെ പ്ലെയേഴ്സ് വരുന്നുണ്ട് നോക്കാം. ഡീറ്റെയിൽസ് നോക്കണം പർച്ചേസിന് മുമ്പ്. ഓക്കെ, ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, ഡീറ്റെയിൽസ് കാണിച്ചല്ലേ. ഓ, ഡി എസ് പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ 84, 87, 87, 83 പോരാം. എസ് സി ബാഴ്സലോണ പോരാ. ആൻഡ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ആണെങ്കിലോ ക്രിസ്റ്റ്യാനോ ടീം നോക്കുമ്പോൾ 86. ക്രിസ്റ്റ്യാനോ ഓൾറെഡി നമുക്കുണ്ട്. പിന്നെ എന്തിനാണ് എക്സ്ട്രാ ക്രിസ്റ്റ്യാനോടനെ വാങ്ങേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നത്? ബ്രൂണോ ഫെർണാണ്ടസിന്റെ ടീം എന്താ എനിക്ക് മനസ്സിലാവണില്ല. അവൻ്റെ എന്താണ് അവനെ വാങ്ങാനാണോ? 83. ഓക്കെ, 86, 86. ഓക്കെ, മിക്സർ ക്രിസ്റ്റ്യാനോ ഓൾറെഡി ഉണ്ട്, ബ്രൂണോ സിൽവ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പ്ലേയേഴ്സ് നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ സംഭവം നടക്കാൻ പോണ? പേപ്പേ ഉണ്ട്. പിന്നെ ഓക്കെ, ഫ്രാൻസിന്റെ അവസ്ഥ നോക്കണെങ്കിലോ ബെൻസമിനെ കിട്ടും നമുക്ക് ഫ്രാൻസിൽ നിന്ന്. ഗോൾ കീപ്പേഴ്സ് ആയിട്ടും നോക്കുമ്പോൾ എക്സ്പെൻസീവ് ആണ്, ബട്ട് യൂസ്ലെസ് ആണ് എന്റെ മനസ്സിലാണ്. ജപ്പാന്റെ പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിലും ഓ, ജപ്പാന്റെ പ്ലേയേഴ്സ് യു തീരെ യൂസ് ഇല്ല, ദസ് നോ യൂസ്. ജപ്പാൻ പ്ലേയേഴ്സ് മൊത്തം ഇതാണ് പോരാ. ഇംഗ്ലണ്ടിലാണ്, ഹെരിക്കേന്റെ ടീമാണെങ്കിൽ നമുക്ക് കെയ്ൻ ഉണ്ട്, ജോൺ സ്റ്റോൺ ഉണ്ട്, ജോൺസ്റ്റോൺ അല്ല തോന്നുന്നു പേര്, പറഞ്ഞുണ്ട് ഫിലിപ്സ് അലക്സാൻഡ്ര, എല്ലാവരും പോരാ, ഇറ്റ്സ് നോട്ട് യൂസ്ലെസ്. ഓക്കെ, അപ്പോൾ ബെൽജിയത്തിൻ്റെ ആണ് എനിക്ക് തോന്നുന്നത് മനസ്സ് പറയുന്നത്. നല്ല നല്ല ടീം പ്ലേയേഴ്സ് ഉണ്ടാവും ബെൽജിയത്തിന്, ഇല്ല പോരാ. അപ്പോൾ പൈസ വസൂലാക്കണ്ടാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ബിക്കോസ് അവർ പാക്കിൽ നോക്കണമെങ്കിൽ ബാക്കി പാക്കിലല്ലാത്തതിൽ പോവുകയാണെങ്കിൽ നോക്കാം. ഈ അതെ നമ്മളെ ഏതാ എന്താ പറയുക,
കോൺട്രാക്ട്സ് എടുക്കുകയാണെങ്കിൽ അതിൽ സ്പെഷ്യൽ പ്ലെയേഴ്സ് അല്ലാണ്ട് സ്റ്റാൻഡേർഡ് മാനേജർ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി ടോപ്പിലുള്ള ആളെ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്, ലൂയിസ് എറോമൻ എടുത്തിട്ടുണ്ട്. ബട്ട് അയാളെ നമുക്ക് സ്റ്റാൻഡേർഡ് പ്ലെയർ ലിസ്റ്റ് ആണെങ്കിലോ, അതിൽ 1 മില്യൺ സലാനാണ്. എല്ലാവരും എനിക്ക് തോന്നുന്നു സലാൻ എടുക്കേണ്ട, ലെവൻഡോസ്കി ഉണ്ട്, നല്ല പൈസ ഉണ്ടാവും, മാർക്ക് ഉണ്ടാകും. എംബാപ്പെ ഓൾറെഡി ഉണ്ട്, അവിടെ കിടക്കുന്നുണ്ട് വെറുതെ വേസ്റ്റ്. ടിക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ്സ് ഒന്നും ഇല്ല, ടിക്കറ്റ്സ് നമുക്കൊന്നുമില്ല. സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ് ആണ് പിന്നെ ഉള്ളത്. സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ് നോക്കുകയാണെങ്കിലാണ് സൗത്ത് അമേരിക്ക ഇന്റർനാഷണൽ കപ്പിന്റെ 100 പ്ലെയേഴ്സ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, സി ഓള് പറയുമ്പോൾ എത്ര പേരാണ്, ഇത്രയും ആളുകളുണ്ട് ഇന്റർനാഷണൽ പ്ലെയേഴ്സ്. ഇതിൽ ഏതെങ്കിലും നമുക്ക് ഒരാൾ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി, നമുക്ക് ഒന്നിനു വേണമെങ്കിൽ പോവാം, ഒരു ആളൊക്കെ എതിരെ നമുക്ക് വേണമെങ്കിൽ പോവാം, ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഒന്നും കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. ഇന്റർനാഷണൽ പ്ലെയർ നിങ്ങൾക്ക് വേണ്ടിയാ തുറക്കാണ്. ഡിസംബർ 8th നമ്പേഴ്സ് അപ്പൊ പറഞ്ഞേ. ആരായിരിക്കും? 5 സ്റ്റാർ ആവോ, അല്ലെങ്കിൽ 3 സ്റ്റാർ ആവോ, 4 സ്റ്റാർ ആവോ? ഓക്കെ, 1 ഓ 4 സ്റ്റാർ മുതലായി, പൈസ മുതലായി, 3 സ്റ്റാർ കിട്ടിയോ റഷോ. ഓക്കെ, യെസ്, നല്ല പ്ലെയറെ കിട്ടിയാണ്. പക്ഷെ ഫോർവേഡ് അല്ല അവൻ, ഫോർവേഡാ നമുക്ക് ഡിഫൻസിന് മതി. ഓ, ലെഫ്റ്റ് 91 റാഷ്ഫോർഡ്. പൈസ മുതലായി, ആ പൈസ നമുക്ക് മുതലായിട്ടാ. സെറ്റ് മുതലായി, ആ മുതലാ. ഓക്കെ, അപ്പൊ അത് തരട്ടെ. ഇന്റർനാഷണൽ ജപ്പാൻ ഡ്യൂലക്സ് ആ സംഭവം, ഡ്യൂലക്സ് അഡീഷനാ. ജപ്പാൻ ഫുള്ള് മുതലി, അതൊരു 5 വയസ്സൊക്കെ ഇല്ല കേട്ടോ. ജപ്പാൻ അല്ല, അമേരിക്കൻ, ഇതെന്താ ഓൾ ടൈം ഗ്രേറ്റ്, അത് നോക്കണം അല്ലോ. എന്താ ഓൾ ടൈം ഗ്രേറ്റ് ഉണ്ട്, മലേഷ്യ ലാലിഗ ഓൾ ടൈം ഗ്രേറ്റ് നോക്കാം, ഓൾ ടൈം ഗ്രേറ്റ് നോക്കട്ടെ. അല്ലെ മുള്ളർ ഉണ്ടെങ്കിൽ കിട്ടിയാൽ നമുക്ക്, മുള്ളർ നോമിനേറ്റിംഗ് കാർഡ് ഉണ്ടോ? ഓൾ ടൈം യൂസ് നോമിനേറ്റിംഗ് കാർഡ് നമുക്ക് ഇന്ത്യയിൽ അനുഭവം. 5 സ്റ്റാർ ഒക്കെ 5 സ്റ്റാർ ആണ്. ഗോൾ കീപ്പർ 5 സ്റ്റാർ ഉണ്ട്. ഓക്കെ, കെനോവാസ്, ഓക്കെ, ഗോമസ്, മുള്ളർ ഉണ്ട്, മുള്ളർ ഉണ്ട്, പക്ഷെ മുള്ളർ പോരാ. കെനോവാസ് സൈനിയാണ്, പോയിന്റ് കൊടുത്തിട്ട് ഇത് മറ്റേതാണല്ലേ ഓൾ ടൈം ഇത് വെച്ചെടുക്കാനുള്ളൂ. നമ്മളത് കണ്ടില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എടുത്താൽ 5 സ്റ്റാർ നമ്മളെ കയ്യിൽ, നമ്മൾ നഷ്ടപ്പെട്ടു, നമ്മളെ ആക്ച്വലി കയ്യിൽ പോയി. പക്ഷേ അമേരിക്കൻ ലീഗിൽ ഉള്ള ആരൊക്കെയുണ്ട് നല്ല പ്ലേയേഴ്സ്? 91 ട്രൈ ചെയ്തോ, ഒരാൾക്ക് ട്രൈ ചെയ്തോക്കാം. നമ്മൾ 100 ചെലവാക്കാം, ഒഴിക്കോ, ഇനി നമ്മൾ ചെലവാക്കില്ല. ഇന്നത്തേക്ക് ഇത്ര ഉള്ളൂ, നമുക്ക് പൈസ ആവശ്യമാണ്. അപ്പോൾ സീസൺ അപ്ഡേറ്റ് ചെയ്യാണ്ട്, അപ്പൊ അതിലത്തേക്ക് പുതിയ പ്ലേസ് ഉണ്ടാ, നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ഒരു 4 സ്റ്റാർ അല്ല, 4 സ്റ്റാർ ഇല്ല, അമേരിക്കൻ ലീഗ്. ഓ, 4 സ്റ്റാർ. ആരായിരിക്കും? ചിച്ചോ, അതല്ല ചിച്ചോ, ഞാൻ കേട്ടിട്ടില്ല. 4 സ്റ്റാർ ആകുമ്പോൾ 90+ ആകുമ്പോൾ 85-87 ആ റേഞ്ച് ആണ്. 90 എടുത്താണോ? ഓ നൈസ്. അരാൻഗോ. ഓക്കെ, സെറ്റ്, ഓക്കെ, നമുക്ക് മതി. 7600 നമ്മൾ അടുത്ത ഇതിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ടീമിന്റെ ഇതിലോട്ട് പോവാം, ആൻഡ് ചെക്ക് ചെയ്യാം എന്താണ് അവസ്ഥ എന്ന്. ടീമിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഗെയിം പ്ലാനിൽ നോക്കാം, ഇതിൽ ആളുകൾ ഓട്ടോ ആയിട്ട് ടീമിൽ നിന്ന് പിക്കാവോ അല്ല കിക്കാവോ നോക്കാം. അപ്പോ ബൈ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ നൈമറോ ആണ് അവിടെ നിൽക്കുന്ന നിലവിൽ ഉള്ളത്, അല്ലെങ്കിൽ ഇവനാണ്. അപ്പൊ നൈമറാണ് നമ്മൾ എടുക്കണുള്ളൂ. ഗോൾ കീപ്പർ മാറിയിട്ടാണ്, 95 ഉണ്ട്. അപ്പൊ ഗോൾ കീപ്പർ ഓൾറെഡി ഇതാക്കി വെച്ചാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു ദിവസം കാണാൻ മുമ്പായിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ചാനൽ ലൈക്ക് ബട്ടണും, ആ ടാർഗറ്റ് 1K എത്തിക്കുക. അവിടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തുണ്ട് പോയി കാണുക, ആൻഡ് അതൊരു 10K എത്തിക്കുക, ആൻഡ് ഈ വീഡിയോ 10K എത്തിക്കുക വ്യൂസ്. ആൻഡ് അപ്പോൾ അടുത്തൊരു എന്താ പറയുക ബാക്ക് ഓപ്പണിംഗ് ഉണ്ടാവും. നിങ്ങൾ പെസ് അല്ലെങ്കിൽ ഫുട്ബോൾ ലവർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോക്ക് ഒരു ടാർഗറ്റ് 1K നിങ്ങൾ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ ഗൈസ്, റാൻഡമൈസ് സൈനിങ് ഓഫ്. പ്ലീസ് അടുത്തൊരു വീഡിയോ കണ്ടുവരെ, ടിൽ ദാറ്റ് സൈനിങ് ഓഫ്, ബൈ ബൈ.